വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിദുസ് ഹെക്കയർ. ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് 10 മിനിറ്റ് തന്നെ നമ്മുടെ തലയിലെ താരൻ കളയാനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 10 ഹോം റെമഡീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മള് ഗിദുസ് ഹെയർകെയറിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ടിപ്സ് ഫോർ യു എജുസെഡില് ഹെയർ ഗ്രോത്ത് ചലഞ്ചില് മുൻപ് ഒരു വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് താരൻ പോകാനായിട്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് വരുന്നുണ്ട് ചേച്ചി തലയിൽ നന്നായി താരനുണ്ട് പോകാനായിട്ട് എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ എനിക്ക് എഫക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പോയത് തൈര് വെച്ച് തല വാഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്റെ ഹസ്ബൻഡിന് ഡാൻഡ്രഫ് പോയത് തലേദിവസത്തെ കഞ്ഞിവെള്ളം വെച്ച് തല വാഷ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലർക്കും പലതാണ് റിസൾട്ട് കിട്ടുന്നത്. എനിക്ക് ചെയ്ത് നോക്കിയ ഒരു ദിവസം കൊണ്ട് എന്റെ താരം പോയി, പക്ഷെ അത് ഹസ്ബൻഡിനെ ഫലിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. 10 ഹോം റെമഡീസ് ആണ് ഡാൻഡ്രഫ് പോകാനായിട്ട്, അത് ഒരു ദിവസം കൊണ്ട് തന്നെ പോകും എന്ന് ഉറപ്പുള്ള 10 ഹോം റെമഡീസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഒരു കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതുകൂടി പ്രസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്നൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡാൻഡ്രഫ് 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ തന്നെ കളയാം. 10 ഹോം റെമഡീസ് ആണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മുടി കൊഴിച്ചില് പ്രധാന വില്ലനാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനില്. പണ്ടത്തെ ആളുകളെ വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് കഷണ്ടി ആയിട്ടുള്ളവർ മുടി കൊഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 30+ ഏജ് ആകുമ്പോഴേക്കും ലേഡീസിനാണെന്നുണ്ടെങ്കിലും മുടിയൊക്കെ കൊഴിഞ്ഞ് കൊഴിവാല് പോലെയൊക്കെ ആവുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലാണ്. അത് പ്രത്യേകിച്ച് ഫുഡിന്റെയും അതുപോലെ തന്നെ ഹെയർ നോക്കാതെയൊക്കെയുള്ള ഇതും അതുപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നതും കളറിങ് സ്ട്രൈറ്റനിങ് സ്മൂത്ത്നിങ് അതൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുമ്പോഴും കൂടിയാണ് നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ മുടി കൊഴിച്ചില് ഒരുപാട് ഉണ്ടാകുന്നത്. അപ്പോ നമുക്ക് പിന്നെ ഉണ്ടാകും, അപ്പോ അങ്ങനെ മുടി കൊഴിച്ചില് ഉണ്ടാകാം. അതിനു പുറമെ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന വലിയൊരു വില്ലനാണ് മുടി കൊഴിച്ചിലിന്റെ. അപ്പൊ ഈ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് വലിയ പാടാണ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫ് പോകണമെന്നില്ല. പിന്നെ ഞാൻ ഇപ്പൊ എനിക്ക് ചെയ്ത് നോക്കിയിട്ട് ഫലിച്ച കാര്യം ചിലപ്പോ എന്റെ ഹസ്ബൻഡിന് പറ്റിയെന്ന് വരില്ല, അതേപോലെ എന്റെ സിസ്റ്ററിന് പറ്റിയെന്ന് വരില്ല. അപ്പൊ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും ഡാൻഡ്രഫ് പോകാനായിട്ട്. ഇപ്പൊ ഞാൻ പറയുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക, പോയില്ല എങ്കിൽ മാത്രം മാറി മാറി ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ടിപ്സും പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തലേദിവസം മാറ്റിവെക്കുക. ആ കഞ്ഞിവെള്ളം വെച്ചിട്ട് തലമുടി നന്നായി വാഷ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആകണം എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എന്റെ ഹസ്ബൻഡിന്റെ തലയിലത്തെ താരം പോയത്. അത് പെട്ടെന്ന് തന്നെ പോകട്ടോ, ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ നിർത്തരുത്, ഇടവിട്ട് ഇടവിട്ട് ഒരാഴ്ച ചെയ്യാനായിട്ട് നോക്കുക. കണ്ടിന്യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇടവിട്ട് ഇടവിട്ട് ഒരാഴ്ച എങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. വേറൊന്നും കൊണ്ടല്ല, ആ താരൻ അവിടെ എന്താ പറയാ ഒട്ടും ഇല്ലാതെ തന്നെ മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ കഞ്ഞിവെള്ളം വെച്ച് വാഷ് ചെയ്യുന്നത് താരൻ മാറാൻ മാത്രമല്ല നമ്മുടെ മുടിയില് ഹെയറിന്റെ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നമ്മുടെ തൈരില്ലേ, സാധാരണ തൈര് പുളിയുള്ളതാവട്ടെ പുളിയില്ലാത്തതാവട്ടെ. അത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ടിപ്സ് ഫോർ യു എപ്പിസോഡില് ഹെയർ പാക്കിൽ ഞാൻ പറഞ്ഞു പുളിയുള്ള തൈര് എടുത്തേന്നുള്ളത്. അപ്പൊ എല്ലാവരും ചോദിച്ചു പുളിയില്ലാത്തത് പറ്റുമോ, വീട്ടിലുണ്ടാക്കിയത് പറ്റുമോ, അതുകൊണ്ടാണ് പ്രത്യേകം ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഏത് തൈര് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് തലയില് സ്കാൾപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് നന്നായി മസാജ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു 15 to 30 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് വെച്ചോണ്ടിരിക്കാം. അതിനുശേഷം നിങ്ങൾക്കത് വാഷ് ചെയ്യാം. സാധാ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്യുന്നതും ഡാൻഡ്രഫ് ഒരു ദിവസം കൊണ്ട് മാറാൻ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഞാൻ നോക്കിയിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഉണ്ടായ അനുഭവമാണ്. അപ്പൊ ഇതും ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യുന്നതും ഈ തൈര് വെച്ച് തല കഴുകുന്നത് ഡ്രൈ ഹെയർ എല്ലാം മാറിയിട്ട് നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത ഹോം റെമഡി എന്ന് പറയുമ്പോൾ മുട്ട
ഉള്ളിയുടെ വെള്ള നന്നായി പതപ്പിച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തിട്ട് സ്കാൾപ്പിൽ നന്നായി തേച്ചു പിടിപ്പിക്കാം. 30 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം. ഡാൻഡ്രഫ് പെട്ടെന്ന് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുട്ടയുടെ വെള്ളയും വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഹെയർ പാക്ക് ഇടുന്ന സമയമാണ്. 30 മിനിറ്റ് ആണ് ഞാൻ പറയുന്നത്, കാരണം ഞാൻ 30 മിനിറ്റ് ആണ് ഇടാറുള്ളത്. അതിൽ കൂടുതൽ എനിക്ക് വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ ജലദോഷം വരും, തലനീര് ഇറങ്ങും, അപ്പൊ അങ്ങനത്തെ പ്രശ്നമുള്ളത്. ആദ്യമൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് 1 മണിക്കൂറൊക്കെ വെച്ചിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്ത ഹോം റെമഡി എന്ന് പറയുന്നത് ഹോട്ട് ഓയിൽ മസാജ്. നിങ്ങൾ കാച്ചി വെച്ച വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ബോയ് ചൂടാക്കി എടുക്കാം. ഇപ്പൊ കുറച്ച് പേർക്കൊന്നും അറിയില്ലേ എങ്ങനെ ഡബിൾ ബോയ് ചെയ്യാന്നുള്ളത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം, അതിലേക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ കുറച്ച് ഒരു കുഞ്ഞു പാത്രത്തിൽ ഒഴിച്ചിട്ട് ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ നന്നായി മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ഡാൻഡ്രഫ് പെട്ടെന്ന് തന്നെ പോകാനായിട്ട്, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പിന്നെയും പറയുന്നു, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡാൻഡ്രഫ് പോയാലും നിങ്ങൾ ഇടവിട്ട് 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, ഡാൻഡ്രഫ് പോയാലും അത് മൊത്തത്തിൽ ഒന്ന് മാറാനായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഡാൻഡ്രഫ് വേറെ നമ്മൾ എന്ത് റെമഡി ചെയ്താലും പെട്ടെന്നൊന്നും മാറാത്ത സംഭവമാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ മാറുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിർത്തരുത്. അത് അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, ഒന്നരാടം ചെയ്താൽ മതി. അപ്പൊ അത് ഒട്ടും ഇല്ലാതെ ഡാൻഡ്രഫ് വേരോടെ തന്നെ മാറിക്കോളും. അടുത്ത ഹോം റെമഡി എന്ന് പറയാം ഉലുവ. 2 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ട്, അതായത് നിങ്ങൾക്ക് നല്ല ഹെയർ ലെങ്ത് നല്ല തിക്കുണ്ടെന്നുണ്ടെങ്കിൽ 3-4 ടീസ്പൂണോളം എടുക്കണം. അതെടുത്തതിന് ശേഷം തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം അരച്ചിട്ട് തലയിലും മുടിയിലിടണമെങ്കിൽ ഇടാം, സ്കാൾപ്പിലാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇട്ടതിന് ശേഷം ഇതേപോലെ നന്നായി ഡ്രൈ ആകുമ്പോൾ 30 മിനിറ്റ്സ് തൊട്ട് 1 അവർ വരെ നന്നായി ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ ചെയ്യുന്നത് ഡാൻഡ്രഫ് മാറാൻ മാത്രമല്ല ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ മുടികൊഴിച്ചിൽ മാറാനായിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവയും. അടുത്ത ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലയും നന്നായി തൈരും കൂടിയിട്ട് നന്നായി അരയ്ക്കുക. ആ ഹെയർ പാക്ക് പോലെ അത് ഹെയർ പാക്ക് പോലെയായിട്ട് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡാൻഡ്രഫ് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി എടുക്കുക, അതിലേക്ക് 1/2 ഗ്ലാസ് പാലെടുക്കുക. നല്ല ശുദ്ധമായിട്ടുള്ള പാല് വേണം, പശുവിൻ പാല്. തിളപ്പിക്കൊന്നും വേണ്ട, 1/2 പീസ് ഇഞ്ചിയും 1/2 ഗ്ലാസ് പാലും കൂടി നന്നായി അരച്ചെടുക്കുക. ഈ മിശ്രിതം നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേക്കാം. ഇത് നമ്മുടെ ഡാൻഡ്രഫ് പോകാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ നര വരാതിരിക്കാനും വന്ന നര പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ വരാത്തവർക്ക് അറിയില്ല അതിന്റെ ബുദ്ധിമുട്ട്, വന്നവർക്ക് അറിയാൻ പറ്റിയായിരിക്കും. ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞിട്ട് പോവാനായിട്ട് ഭയങ്കര പാടുമാണ്. അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാത്രമല്ല, നമ്മുടെ ഐബ്രോസ് കൊഴിയാനും ഐലാഷസ് കൊഴിയാനും ഫേസിലെ പിമ്പിള് വരാനായിട്ടും ഒരുപാട് കാര്യങ്ങളുള്ള സംഭവമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഹോം റെമഡീസ് നിങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം പില്ലോ കവറും ബെഡ്ഷീറ്റ് എല്ലാം മാറ്റുക. എല്ലാവരും ഉപയോഗിക്കുന്ന ചീർപ്പ് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ തോർത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ടവലൊന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം ചെയ്ത് നിർത്താതെ ഒന്നരാടായിട്ട് 1 ആഴ്ച കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം നിങ്ങൾ തേക്കുന്ന വെളിച്ചെണ്ണയിൽ 1 പീസ് ഇട്ടിട്ട് ആ വെളിച്ചെണ്ണ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ ഡാൻഡ്രഫ് പെട്ടെന്ന് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നിങ്ങൾ ഞാൻ ഹെയർ ഗ്രോത്തിൽ ചെയ്തിട്ടുണ്ട്, ടിപ്സ് ഫോർ യു എഡ്യൂസെറ്റില് ഹെയർ ഗ്രോത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ പാക്കുകളും ചെയ്തിട്ടുണ്ട്. അത് ഡാൻഡ്രഫ് പോകാനായിട്ട് മാത്രമല്ല നമുക്ക് ഈ പാക്കുകള് ഹെയറിന്റെ റീഗ്രോത്തിനായിട്ട് മുടിയൊഴിച്ചിൽ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് എല്ലാം പോകും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ വീഡിയോ ആണ്. കണ്ടതിന് ശേഷം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ, ഈ കുഞ്ഞു ചാനലിനെ കുറിച്ചിട്ട് എല്ലാവരോടും പറയാനായിട്ട് നോക്കാം.
അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഞാനിപ്പോ പറയാം. കിട്ടാത്തവർ ആരും വിഷമിക്കരുത്, നമുക്ക് നെക്സ്റ്റ് ഒരു 3 മന്ത്സിന് ശേഷം, അതായത് ഒരു 2 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ നമ്മുടെ ടിപ്സ് ഫോർ യു എജുസിലും, 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ നമ്മുടെ ഗീതുസ് ഹേക്കയിലും ഗിവ് അവേ നമ്മൾ കൊടുക്കുന്നുണ്ട് വീണ്ടും. അപ്പോ ടിപ്സ് ഫോർ യു എജുസിഡില് ഇനി അടുത്ത ഗിവ് അവേയില് നമ്മൾ 20 പേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്രാവശ്യം കുഞ്ഞു ഗിവ് അവേയുടെ 10 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ കിട്ടാത്ത ആർക്കും ദേഷ്യ വിഷമം ഒന്നും തോന്നരുത്. നമുക്ക് ഇന്നലെ ആ പോസ്റ്റിന് താഴെ 300 above കമന്റ്സ് വന്നിട്ടെന്ന് തോന്നിട്ടോ മിനിട്ടോ. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഈ 10 പേരെ ഞാൻ സെലക്ട് ചെയ്തത്. എല്ലാവരും ശരിയായ ആൻസേഴ്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ പേരൊക്കെ എന്നെ കളിയാക്കി, ഇതെന്ത് ക്വസ്റ്റ്യൻസ് ആണ് ഗീതു ചേച്ചി, കണ്ണടച്ചിട്ട് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ടിപ്സ് ഫോർ യു എജുസിഡില് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിന്നേഴ്സ് ആരാണെന്നുള്ളത്. ഇനി ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലും കൂടി പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റും സെക്കൻഡും വിന്നർ ആയിരിക്കുന്നത് കാളിദാസും ഫാത്തിമയാണ്, മൂന്നാമത് നീതു ജയകുമാർ, നാലാമത് കൃഷ്ണകുമാർ, 5 നികിത, 6 ദീപ അജു, 7 ലക്ഷ്മി ലച്ചു, 8 ഐശ്വര്യ പ്രകാശ്, 9 സൗമ്യ എലിസബത്ത്, 10 വിനില ബാലചന്ദ്രൻ. അപ്പൊ കിട്ടിയവർക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും വിചാരിക്കുന്നു. കിട്ടാത്തവർ ആരും വിഷമിക്കരുത്, ദേഷ്യം തോന്നരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത്രയും സബ്സ്ക്രൈബേഴ്സിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കമന്റ്സിന്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ കിട്ടാത്ത ആർക്കും ദേഷ്യം തോന്നരുത്. അപ്പൊ ഈ കിട്ടിയവരുടെ പേര് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇപ്പൊ ഇട്ടേക്കാം. കിട്ടിയ എല്ലാവരും എനിക്ക് മെയിലിലേക്ക് മെയിൽ ചെയ്യാം, വാട്സപ്പ് നമ്പർ അടക്കം മെയിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഉള്ള ഗിഫ്റ്റിന്റെ ഇമേജസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. ഇഷ്ടമുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, എത്രയും പെട്ടെന്ന് അയച്ചിരുന്നതായിരിക്കും. അപ്പൊ നാളത്തെ വീഡിയോയില് അതിനു മുൻപായിട്ട് ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് DIY വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആദ്യം മക്കളെയും വെച്ചിട്ട് DIY ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കുറവായിരുന്നു. കാരണം മക്കൾ ഉറങ്ങി ആ സമയത്തൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മലയാളി ഫാമിലി ഉണ്ടായിരുന്നു, അവരുടെ അടുത്തൊക്കെ ആക്കിയിട്ട് DIY ചെയ്യായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെ പറ്റുന്നില്ല, മക്കള് ഞാൻ എഴുന്നേക്കുമ്പോ കൂടുതൽ എഴുന്നേക്കാണ് നൈറ്റ്. മോളൊക്കെ ഇച്ചിരി വലുതായില്ലേ, 1.5 വയസ്സായില്ലേ, ആദ്യം ചെറുതായിരുന്നു, നന്നായി ഉറങ്ങുമായിരുന്നു. അപ്പോ ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഹസ്ബൻഡിന് ആഴ്ചയിൽ 4 ദിവസം ഓഫ് ഉണ്ട്, അപ്പൊ ആ ദിവസങ്ങളിൽ മാത്രം എനിക്ക് DIY ചെയ്യാൻ പറ്റുന്നുള്ളു. അപ്പൊ ആർക്കും ദേഷ്യം തോന്നരുത്. അപ്പൊ ആ 4 ദിവസത്തില് നമുക്ക് അടിപൊളി DIY ചെയ്യാം, 2 ചാനലിലും അപ്പോഴെങ്കിൽ DIY ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ടിപ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ ഇതിൽ നല്ലൊരു ടിപ്പായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.